മണക്കുന്നുണ്ടാ ഒന്ന് ചൂട് പൊള്ളിച്ചിട്ട് എടുക്കാം. നമ്മളെ ഈ ചക്രം ഉണ്ടല്ലോ, ഇനിയാണെങ്കിൽ കാട്ടൻ കോരിയൊക്കെ കഴുകി ഇറങ്ങിയിരിക്കുന്നവരുടെ തിരിച്ചാണ്. കുറച്ച് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഓ ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ചയാണ് കേട്ടോ. സമയം ഏതാണ്ട് മൂന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതാ കിച്ചണിൽ നിൽക്കുവാണ് കേട്ടോ. ഇന്നിപ്പോ റെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞായറാഴ്ചയായിട്ട് പോലും എനിക്ക് ഓരോ ജോലികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് ചൂട് പൊള്ളിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഞാൻ വിളിച്ചു അമ്പാടിക്ക് ചോറ് കൊടുക്കാം. അങ്ങനെ അവൻ നേരത്തെ ഉച്ചക്ക് മുന്നേ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പൊ കുറച്ച് എഴുന്നേറ്റ പിന്നെ അവന് ചോറ് കൊടുത്തു. കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ മാറ്റി മാറ്റി പോവാണ് കേട്ടോ. അങ്ങനെ മുറ്റത്തും അതേപോലെ നമ്മളെ മാവിൻ്റെ ചുവട്ടിലൊക്കെ കുറേ എന്താ പറയുക കാട് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് കിച്ചണിൽ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. അമ്പാടി ഞാനേ ഉള്ളൂ. അമ്പാടി ആണെങ്കിൽ ടി വി കാണുവാണ് കേട്ടോ. നമ്മളെ ഈ ചക്രം ഉണ്ടല്ലോ, അതും കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ വറുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് തുണിയൊക്കെ അലക്കി രാവിലെ ആറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വെയിൽ ഒരു ഉതിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അമ്പാടി ചക്രം കൊണ്ട് നമ്മൾ സ്റ്റെയറിങ് ഇരിക്കുന്നവരെ തിരിച്ചു കളിക്കുക കേട്ടോ. ഇത് രണ്ടാമത്തെ സെക്ഷനാണ് ഞാൻ ഇപ്പോൾ തുണി മടക്കി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു രണ്ടു മൂന്ന് ദിവസം മുൻപേ അലക്കിയത് ഇന്നിപ്പോൾ ശരിക്കും ഉണങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറകിലായിരുന്നു ഇട്ടത്. അപ്പോൾ അത് മൊത്തം ഉണങ്ങിയത് രാവിലെ എല്ലാം മടക്കിയിട്ട് കൊണ്ടുവച്ചതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ്. ഇത് ഇന്ന് അലക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിൽ ഒരു ഉതിപ്പ് പോലെയുള്ളൂ, വെയിലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അലക്കിയിട്ട് അങ്ങനെ നമ്മുടെ അവിടെ കിണറ്റിൻ്റെ അവിടെ നല്ല വെയിലാട്ടോ. വെയിലാകുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും അവിടെ ഫ്രണ്ടിൽ. അങ്ങനെ അവിടെ ആറിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല പോലെ ആറിക്കിട്ടു. അങ്ങനെ നമ്മുടെ തുണിയൊക്കെ മടക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കട്ടെ. ആചാര്യൻ്റെ സെക്ഷൻ, അമ്പാടീൻ്റെ എൻ്റെ സെക്ഷൻ, പിന്നെ ബെഡ്ഷീറ്റ് തോർത്ത് അങ്ങനെയല്ല വെക്കട്ടെ. അപ്പോൾ ഇനിയിപ്പം മേലെ കയറണം, അതാണ് ജോലി. ഞാൻ പാർട്ട് പാർട്ടായിട്ട് സ്റ്റെയറ് കയറി കൊണ്ടേക്കട്ടെ. അങ്ങനെ തുണിയൊക്കെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാം. എനിക്ക് കുറച്ച് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം മധുരം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും എന്തൊക്കെയൊക്കെ കഴിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലാണ്ട് ഞാൻ അങ്ങനെ കഴിക്കുമൊന്നുമില്ല കേട്ടോ. ഇനി ആണെങ്കിൽ കാട്ടൻ കോരിയൊക്കെ കഴുകി എല്ലാം വെയിൽ തുണക്കാൻ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെടികളുടെ അടുത്തേക്ക് പോവാം കേട്ടോ. ഞാൻ വിൻഡോസ് ഒക്കെ ക്ലോസിയാണ്, എനിക്ക് സന്ധ്യാവാറായില്ല. തുറന്നാല് ഞാൻ തന്നെ അടക്കണം. ഓ, മോൻ്റെ ട്രൗസർ എവിടെ? എടുത്തിട്ട് വാ. ഓ ആയിക്കോട്ടെ. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല പൂവ് വിരിഞ്ഞ് നിൽക്കുകയാണ്. അമ്പാടി ഇതാ മണത്ത് നോക്കുവാണ്. മണത്തോക്ക്, ആയ് മണത്തോക്ക് വാവേ. മണക്കുന്നുണ്ടാ? ഏ ഇഷ്ടപ്പെട്ടിനാ? ഓടിക്കല്ലോ. പൂ പറിച്ചു കളിയാന്ന് എൻ്റെ പേടി. ആടെ നിന്നോട്ടെ വാവേ. മതി 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 മതി. ആ അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം മുറ്റത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ റോസാപ്പൂ വിരിഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുട്ടിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഉള്ളിത്തൊലിയൊക്കെ ചെടികൾക്കൊക്കെ കുറച്ചുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, അതിൽ ഞാൻ കുറച്ച് നമ്മൾ ചെറിയുള്ളിയുടെ തൊലിയൊക്കെ മാറ്റി നല്ല നീറ്റാക്കിയിട്ട് ബോക്സിലാക്കി ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പണിയൊക്കെ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉള്ളിത്തോലി കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തലേദിവസത്തെ കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടെ ചെടികളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ മുറ്റടിയും അതുപോലെ ചെടി നനക്കലും ഒക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. കാക്ക മൊത്തം പോനാല് കൊണ്ടുപോയിട്ട് കേട്ടോ. എന്നിട്ട് കാക്ക വന്നതാണ് ഇത്ര നേരം കാക്കേന്റെ പുറകെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഈ ചെടികൾ എന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 2 മാസമായിട്ടല്ലോ ഞാൻ പുതിയ ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് ചെടികളൊക്കെ മേടിച്ച് നട്ട് പൊടിപ്പിച്ച് ഇപ്പം പൂ വരെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ സങ്കടം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ ഒരു മുളകിൻ്റെ തൈ തന്നായിരുന്നു. അതിൻ്റെ എന്തോ ഇലകളൊക്കെ പ്രാണികളൊക്കെ ഭക്ഷിച്ചിട്ട് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. കാണുമ്പോൾ ഭയങ്കര നിരാശയും തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് പുളിയമ്മാവിൻ്റെ ചുവട്ടിൽ വന്നേക്കുവാണ്. അവിടെ നല്ലപോലെ പുല്ലും അതേപോലെ കാട്ടച്ചപ്പും എന്തൊക്കെയോ പൊടിച്ചിട്ടുണ്ട്. കുറേ തുളസിയുടെ തൈ ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ അമ്മ മുൻപ് നട്ടിട്ടുള്ള 1-2 ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ചെട്ടി അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അവിടെ വൃത്തിയാക്കാമെന്നുള്ള രീതിയാണ്. അപ്പം ഞാൻ അമ്പാടി മുറ്റത്തു നിന്ന് കളിക്കുവാണ് കേട്ടോ. വണ്ടി കൊണ്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവന് എന്നെ വലിയ ഡിസ്റ്റർബോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലെ വൃത്തിയാക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അവൻ അവൻ്റെതായ ജോലികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പുളിയമ്മാവിൻ്റെ ചുഴട്ടിൽ മുല്ലവള്ളിയുണ്ട്. ചക്ക മുല്ലേൻ്റെ വള്ളിയുണ്ട് കേട്ടോ. വലിയ എന്താ പറയുക നല്ലപോലെ സ്പ്രെഡായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിയുള്ള വേരൊക്കെ ഇളക്ക് നമ്മുടെ ഞാനിങ്ങനെ മണ്ണ് മാന്തി ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് കൈ കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ എല്ലാ നല്ല കട്ടിയുള്ള വേരോടുകൂടി എന്തൊക്കെയോ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പറിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ പയ്യെ പയ്യെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്പാടി ഇതാ കുറേ നമ്മുടെ ആ കഴിക്കുന്ന ചക്രം ഉണ്ടല്ലോ അത് കാക്കൊക്കെ അവിടെ കൊടുത്തിട്ട് അത് അതിനോട് കളിക്കുമായിരുന്നു കേട്ടോ. കാക്കേൻ്റെ പുറകെയായിരുന്നു കുറേ സമയം. അപ്പോൾ അവൻ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ അവിടുന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. നല്ലപോലെ ആസ്വദിച്ച് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഓരോ കാര്യങ്ങളായിട്ട് മാറി മാറി ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ പയ്യെ പയ്യെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മുടെ മുറ്റത്തെ ആ ഒരു മതിലും ആ ഒരു നമ്മുടെ മാവിൻ്റെ ചുറ്റുമുള്ള എന്താ കെട്ടിലും ഒക്കെ തന്നെ ഇങ്ങനെ പൂപ്പൽ പച്ച പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മണ്ണ് മാതി ഉപയോഗിച്ച് അവിടെ നമ്മുടെ മാവിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പുല്ലും വേണ്ടാത്ത ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വാർപ്പിൻ്റെ മുകളിൽ അതായത് വീട്ടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ മുൻപ് എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അജേട്ടൻ 2 ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇരുമ്പിൻ്റെ കമ്പിയുള്ള. അപ്പോൾ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ഞാനിതാ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് അമ്പാടി പുറത്ത് പോകുന്നതിനും. അതേമാത്രമല്ല പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങ് ചാരിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ പയ്യെ പയ്യെ അവിടെ കുറേ മാവിൻ്റെ ഇലകളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരുവിധം വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ ആ ഒരു ബ്രഷ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നല്ലപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ പൂപ്പൽ ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 കൈയിലും ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ഉരച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പുറമെ ഈ ഒരു മതിലൊക്കെ ഫുള്ള് പൂപ്പലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോയതുണ്ട്, അല്ലാണ്ട് പച്ച പൂപ്പലുണ്ട്. പിന്നെ മുറ്റത്തൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പുല്ലുകളൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചു കളയണം, പൂപ്പലൊക്കെ വൃത്തിയാക്കണം. അതിൻ്റെ ആ ഒരു അത്രപ്പാടിലാണ് ഞാൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നമ്മുടെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളകി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ഉരച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കരിഞ്ഞ പൂപ്പലുണ്ടല്ലോ അതും ഇളകി വരുന്നുണ്ടായിരുന്നു. എന്നാലും ശരിക്കങ്ങട് എന്താ പറയുക പെർഫെക്ഷൻ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനി വൃത്തിയാക്കിയതിന് ശേഷം വേണം വെള്ളമൊക്കെ അടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ മതിലും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വലിയ നമ്മുടെ മഴ കൊള്ളുന്ന ആ ഒരു ഏരിയയിലാണ് കൂടുതലും പൂപ്പൽ പിടിച്ചിട്ടുള്ളത്. എല്ലാത്തേലും വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം കിണറിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്, കുറേ പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള രീതിയാണ്. ആദ്യം ഞാനിത് പൂപ്പൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം കുറച്ച് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാൻ ആവേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ അജേട്ടനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാനിത് അവിടെയുള്ള നമ്മുടെ ചെമ്പത്തിയുടെ തൈയൊക്കെയുള്ള അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മണ്ണ് മാന്തി ഉപയോഗിച്ചും കൈ ഉപയോഗിച്ചൊക്കെ ഞാൻ കുറേ പറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ ബ്രഷ് എടുത്ത് തൂക്കാൻ തുടങ്ങി. അങ്ങനെ തൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു ഇത് കമ്പ് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. കാരണം പൂപ്പല് ഉന്തി വരുമ്പോഴത്തേക്കും അതിന് ബ്രഷിന് താങ്ങാനുള്ള ശേഷിയില്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് പൂപ്പല്. അപ്പോൾ ഞാനത് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പുല്ലൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
അപ്പോൾ അത് നമ്മൾ തൂക്കുമ്പോഴത്തേക്കാണ് കണ്ടത്. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ചെടി ചെട്ടി വെച്ച അവിടെയാണെങ്കിലും കുറേ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ബ്രഷ് കൊണ്ട് വരച്ചപ്പോഴത്തേക്കും പോകുന്നില്ല, കാരണം അത് ഉണങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അജേട്ടൻ വന്നു. അതിനുശേഷം പിന്നെ കുറച്ചൊരു ആശ്വാസം, അമ്പാടീനൊക്കെ നോക്കുമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ വീട്ടിൻ്റെ ആ സൈഡിൽ അവിടെ ഞാനിത് തുളസി തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്ക് ഏട്ടം ഒരു നമ്മുടെ തൂത്തുവായിരുന്ന ബ്രഷ് റെഡിയാക്കി തന്നു. അങ്ങനെ ഏതാണ്ട് മതിലിൽ പൂപ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കരിഞ്ഞതൊക്കെ ഉള്ളൂ കേട്ടോ. അതിപ്പം വെള്ളം അടിച്ചു കഴിയുമ്പോൾ കുറേയൊക്കെ പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതാ ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടന് മോട്ടർ ഇട്ടതിന് ശേഷം അമ്പാടി ഇത് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം പിടിച്ചു കൊടുക്കാനും മുറ്റം ഇങ്ങനെ നനയ്ക്കാനൊക്കെ ഏട്ടൻ വണ്ടി കഴിയുന്ന സമയത്തൊക്കെ ഇതാണ് പരിപാടി. അപ്പോൾ ഞാനിതാ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുക്കുന്നതല്ല, ആക്ച്വലി ഞാൻ അവിടെ നമ്മുടെ എന്താ ചെടീൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചെടി ചട്ടിയിലൊക്കെ വെള്ളം ആവുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ നനച്ചുകൊണ്ട് വലിയ കാര്യത്തിൽ ചെടികൾക്കൊന്നും വെള്ളം കൊടുത്തില്ല. പിന്നെ ഏട്ടനും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മതിലൊക്കെ വെള്ളം തളിക്കാനായിട്ട് ആ ഒരു സമയത്ത് അമ്പാടി ഡ്രസ്സൊക്കെ അയച്ചിട്ട് കുളിക്കാൻ പാകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനിതാ നമ്മുടെ മകൊക്കെ എടുത്ത് വന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് ഞാൻ ഓൾറെഡി നനച്ചാണ്. പിന്നെ എനിക്ക് കെട്ടുപോകുന്നുള്ള പേടിയുണ്ടാണ് ഞാൻ ഈ ഒരു വീടിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ മുറ്റം ഒരുവിധം നനച്ച് ക്ലീനൊക്കെ ചെയ്തു കേട്ടോ. അതിനിപ്പം വെയിലൊക്കെ വരുന്ന സമയത്ത് സെറ്റാവുന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ അകത്ത് കയറി ഞങ്ങളിതാ സ്നാക്കൊക്കെ കഴിക്കുമായിരുന്നു. അമ്പാടിയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഫ്രഷ് ആവാനുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിതാ കിച്ചണിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വിശ്രമിച്ചു. പിന്നെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ 7 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ എന്താ പറയുക, ഔട്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കോഴിക്കാലൊക്കെ കഴിച്ചു, കുളിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ സാവധാനം കുളിക്കാലോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി വറുത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സമയമാണ് പോയി. 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നു, വെള്ളമൊക്കെ അടിക്കാൻ കുറച്ച് സഹായിച്ചായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ പിന്നെ ഇനിയിപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ കളർ ചെയ്യണം, എന്നിട്ട് കുളിക്കണം. അതാണ് ഇനി പണിയുള്ളത്. ഞാനിനി കളർ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കുളിക്കാൻ പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പം ഇനി നൈറ്റിലത്തെ ഫുഡ് ഉണ്ടാക്കണം. അമ്പാടിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ ഫുഡുണ്ട്. നജേട്ടൻ എനിക്ക് എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ കേട്ടോ. സോ ഗൈസ്, ഞാനിത് ഹെയർ കളർ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അജേട്ടൻ ചെയ്യുമ്പോൾ ഞാനും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഏട്ടൻ ഇന്നലെ ചെയ്തു, അപ്പോൾ ഞാനിന്ന് ചെയ്യാറായിരുന്നു.